ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി 4 മണി പലഹാരം ആയിട്ടാണ്. ഒരു സ്നാക്ക് ഐറ്റം ആണ്, സ്നാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നല്ല കറുമുറി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നമുക്ക് നല്ല ചൂടോടെ കൂടെ കഴിക്കാൻ പറ്റുന്ന, ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന, ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബൗളെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 കപ്പ് കടല നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ നമുക്ക് ഒരു 6 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ അതാ ഞാൻ 6 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള കടലയാണ്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ കുക്കറിൽ 3 വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് ഇത് വേവിച്ചെടുത്തത്. ഒത്തിരി അങ്ങ് ഉടച്ചെടുക്കരുത് കേട്ടോ. ഇതിങ്ങനെ വിട്ടിട്ട് തന്നെ ഈ ഒരു കണക്കിന് കിട്ടണം. ഇത് വേവിച്ചെടുത്തിട്ടുള്ള കടലയാണ്. എന്നിട്ട് അതിലത്തെ വെള്ളമെല്ലാം ഞാൻ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇതാ കണ്ടോ, ഞാൻ ഒത്തിരി അങ്ങ് എന്താ പറയുക, ഉടഞ്ഞു പോയിട്ടില്ല, പാകത്തിനുള്ള വേവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ കുക്കറിനനുസരിച്ചിട്ട് നമുക്കിതിൻ്റെ ആ ഒരു വിസിലിനൊക്കെ മാറ്റം വരും കേട്ടോ. ഞാൻ 3 വിസിലാണ് ചെയ്തത്. അപ്പൊ ഇനി ചെയ്യാനുള്ളത് ഇതിനകത്തോട്ട് 1 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേണം. പിന്നെ 2 ടേബിൾ സ്പൂൺ കടലമാവ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ്, ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ജീരകമാണ്, അത് പെരുംജീരകം തന്നെ വേണം. അതൊരു എന്താ പറയുക, ഒരു 3-4 നുള്ള പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഒത്തിരി ആവരുത്, ഒത്തിരി ആയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു കുത്തലായിപ്പോവും. പിന്നെ വേണ്ടുന്നത് നമുക്കൊരു 3 നുള്ള കായത്തിൻ്റെ പൊടിയാണ്. പിന്നെ നമുക്ക് 4 വെളുത്തുള്ളി വേണം. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി അതൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അതിലത്തെ വെള്ളമെല്ലാം. എന്നിട്ട് നമ്മൾ ഇടികല്ലിലൊന്ന് ഇടിച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. തൊലിയോടുകൂടെ തന്നെയാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിനകത്ത് വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ അടുക്കളയിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് നമുക്കൊന്ന് തിരുമിയെടുക്കണം. ഈ കോട്ടിംഗ് എല്ലാം നമ്മുടെ കടലയിലൊക്കെ ആകത്തക്ക രീതിയിൽ നമുക്കൊന്ന് തിരുമിയെടുക്കാം. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതിനകത്ത് ഞാൻ വെള്ളം ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. ആ മുട്ടയിൽ നിന്നുള്ള ആ ഒരു വെള്ളം മാത്രമേ ഇതിനകത്തുള്ളൂ കേട്ടോ. പിന്നെ ഇത് അല്പം കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കുന്നുണ്ട്, അല്ല മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒത്തിരി കോട്ടിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ കടലമാവ് ചേർക്കാം. പക്ഷേ എന്തുകൊണ്ടോ ഇവിടെ അധികം കോട്ടിംഗ് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല, ഇവരെ ഉടുപ്പ് എന്നൊക്കെയാണ് പറയുക. അപ്പം അതുകൊണ്ട് ഞാൻ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ് എടുത്തിരിക്കുന്നത്, ജസ്റ്റ് ഒരു ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം, പക്ഷേ ഒത്തിരി ചേർത്തുന്നാലും കൊള്ളത്തില്ല. അപ്പോൾ ഇനി വറുത്തെടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കുക. എണ്ണ നല്ല ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ചൂടായി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം ഇത് പതുക്കെ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം നമുക്ക് ആ കടലൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ മീഡിയം ഫ്ലെയിമിലോട്ട് പതുക്കെ മാറ്റി. ഇനിയാണ് നമുക്ക് കടല കൈ കൊണ്ട്, ഞാനിങ്ങനെ സ്പൂൺ കൊണ്ടിടുന്നതിനേക്കാളും എപ്പോഴും ഇച്ചിരി സൂക്ഷിക്കണം, കാരണം എണ്ണ ചിലപ്പോൾ തെറിക്കും. കുറച്ച് നന്നായിട്ട് അടുത്ത് തന്നെ ഇടാൻ നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ദൂരത്തുനിന്ന് നമ്മൾ ഈ കടലിടുമ്പോഴത്തേക്കും അത് തെറിച്ച് വരും എണ്ണ. അപ്പം അത് സൂക്ഷിച്ച് നമുക്കിങ്ങനെ കൈ നമ്മുടെ വിരലൊക്കെ വെച്ചൊന്ന് അടർത്തി അടർത്തി ഇട്ട് കൊടുത്തുന്ന നല്ലതായിരിക്കും. അപ്പോൾ ഇതാ ഞാനങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഇതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട്, ഇത് ഒത്തിരി നേരമൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല. മീഡിയം ഫ്ലെയിമിൽ ആ ഒരു കോട്ടിംഗ് ഒക്കെ ഒന്ന് വറുത്ത് വരണം, ഒന്ന് മൂത്ത് വരണം, അത്രേ ഉള്ളൂ. നമ്മുടെ കടലൊക്കെ വെന്തിട്ടുള്ളതാണ്, എങ്കിലും ആ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ നിറമൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് വറുത്ത് വരാം. അങ്ങനെതാ ഇവിടെ കറക്റ്റ് വേവ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, നല്ല ഒത്തിരി വലിയ കോട്ടിംഗും ഒന്നുമില്ല, അത്യാവശ്യമുള്ള കോട്ടിങ്ങും. എന്നാൽ കടലയുടെ ആ ഒരു ഫ്ലേവറും ആ ഒരു കടലമാവിൻ്റെ മസാലയും ഫ്ലേവറൊക്കെ കൂടെ ചേർത്ത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതിങ്ങനെ ചൂടോടെ കൂടെ ആ ഒരു വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ നമ്മൾ ഇതിനകത്ത് ഇട്ടതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ ഒരു മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക മണമാണ്. പിന്നെ കറിവേപ്പിലൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട്, ഞാനൊരു കിച്ചൺ ടവൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ. അപ്പോൾ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ, എക്സസ് എണ്ണ ഉണ്ടെങ്കിൽ അത് വലിച്ചെടുത്തോളും എന്ന് ഓർത്തിട്ടാണ്. അപ്പൊ അത് നമുക്കൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയിടാം. ഇനി മസാല ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി ഗരം മസാല പൊടി ഇട്ട് കഴിഞ്ഞാലും അതിന് വേറൊരു ടേസ്റ്റാണ്. മല്ലിപ്പൊടി ഒരിക്കലും ഇടത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ഇച്ചിരി കൂടെ ഒരു നല്ലൊരു കളർ കിട്ടാൻ അല്പം മഞ്ഞൾപ്പൊടി ചേർത്തെന്നാലും വിരോധമൊന്നുമില്ല, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കുക. ഞാനിപ്പോൾ ഇത്രയും മസാലകൾ മാത്രമേ ചേർത്തു എന്ന് മാത്രം. ഇനി നിങ്ങൾക്ക് പച്ചമുളക് ഇതിനോടൊപ്പം ഒന്ന് തിരുമി പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ അല്പം ചെറുനാരങ്ങയൊക്കെ ഒന്ന് പിഴിഞ്ഞൊക്കെ ഒന്ന് ഇടുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് അതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഓപ്ഷൻസ് ആണ് കേട്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി ഇതാ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഒന്ന് കടല ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് വറുത്തെടുത്തിട്ട് വരാം.
അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ദാ സൂപ്പർ കടല വറുത്തത് ഇവിടെ റെഡിയാണ്. ഇത് ഞാനിവിടെ ഈ ഒരു ചായക്കൊപ്പം മാത്രമല്ല, ഞാനിത് ചോറിനൊപ്പം സൈഡായിട്ടും ഇപ്പം ഞാൻ ഇവർക്ക് കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് നോയമ്പ് സമയത്തൊക്കെ ഞാൻ ഇത് കടല വറുത്തത് ചോറിൻ്റെ കൂടെ കൂട്ടാനൊരു പ്രത്യേക രസമാണ് കേട്ടോ. അത് ചൂടോടെ കൂടെ തന്നെ കഴിക്കണം, അല്ലെങ്കിൽ അത് കൊള്ളത്തില്ല. ഇത് ചായയുടെ ഒപ്പം നമുക്ക് ചൂടാറിയിട്ടാണെങ്കിലും കഴിക്കാം, പക്ഷെ ചോറിൻ്റെ ഒപ്പം കഴിക്കുമ്പോൾ ഇച്ചിരി ചൂടുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇതാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം റേഷൻ കടയിൽ നിന്നൊക്കെ ഇപ്പം നമുക്ക് ഈ ഒരു കടല ധാരാളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കടലൊക്കെ വെച്ച് എപ്പോഴും കറി അങ്ങനെയൊന്നും ഉണ്ടാക്കാതെ ഇതുപോലത്തെ സ്നാക്കായിട്ടും ഉണ്ടാക്കി കൊടുക്കുക. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ ബൈ.